സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും ഉയർന്ന കോവിഡ് കണക്കാണ് ഇന്ന് ഇന്ന് എണ്ണൂറ്റി ഇരുപത്തൊന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ കൂടുതൽ ആശങ്കയിലാക്കുന്ന വിഷയം സമ്പർക്കത്തിലൂടെയുള്ള രോഗികളുടെ എണ്ണം തന്നെയാണ് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് പേർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് അതിൽ നാൽപ്പത്തി മൂന്ന് പേരുടെ ഉറവിടം വ്യക്തമല്ല നൂറ്റി പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും അറുപത്തൊമ്പത് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് അതിൽ ഇരുന്നൂറ്റി മൂന്ന് പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം എറണാകുളം ജില്ലയിൽ തൊണ്ണൂറ്റിയെട്ട് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് അതിൽ എൺപത്തിനാല് പേർ സമ്പർക്ക രോഗികളാണ് ഇന്ന് സംസ്ഥാനത്ത് രണ്ടു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു കണ്ണൂർ ജില്ലയിൽ ചികിത്സയിലായിരുന്ന കാസർഗോഡ് ഉപ്പള സ്വദേശിനി നഫീസ എറണാകുളം ജില്ലയിൽ ചികിത്സയിലായിരുന്ന ആലുവ സ്വദേശി കുഞ്ഞുവീരൻ എന്നിവരാണ് മരണമടഞ്ഞത് ഇതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ നാൽപ്പത്തി രണ്ടായി പതിമൂന്ന് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ആറും എറണാകുളം ജില്ലയിലെ നാലും ഇടുക്കി കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ ഒന്നു വീതവും ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നൂറ്റി പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് നിരീക്ഷണത്തിലുള്ളവരിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ വീടുകളിലും ഏഴായിരത്തി മുന്നൂറ്റി ഒൻപത് പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് എണ്ണൂറ്റി അറുപത്താറ് പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്ന് പുതിയ ഇരുപത്താറ് ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഹുൽ വിജയൻ കൊച്ചിയിലെ വാർത്തകൾ